ഇടയ്ക്ക് ഇത്ര ലോൺലി ആയി നിൽക്കുമ്പോ എത്ര എക്സൈറ്റഡ് ആണെന്നറിയോ? എനിക്ക് ഇത്തരം പ്ലേസസ് ഇഷ്ടമാണെന്ന് നിനക്ക് എങ്ങനെ അറിയാം? നീ പറഞ്ഞിട്ടുള്ള ഓരോ ചെറിയ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നുണ്ടല്ലേ. ഞാൻ നിന്റെ ബോയ്ഫ്രണ്ട് ആയിരുന്നു. എപ്പോഴോ കാഷ്വൽ ആയിട്ട് പറഞ്ഞ കാര്യം ഓർത്തു വെച്ച് എന്നെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടു വന്നതില് എനിക്ക് ഒത്തിരി 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 സന്തോഷമുണ്ട്. നിന്റെ ഈ ഹാപ്പിനെസ് കാണാൻ വേണ്ടി നാട്ടിലെത്തി അന്ന് മുതൽ ഞാൻ ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ പ്ലാൻ ചെയ്ത് എനിക്ക് വെറും താങ്ക്സ് മാത്രമേ ഉള്ളൂ. ഇവിടെ തരുന്നതിനേക്കാളും ഒരു തല്ല് തരുന്ന ബെറ്റർ. കല്യാണം കഴിക്കുന്നതിന് മുൻപ് തല്ലുന്ന തന്നെയാ ബെറ്റർ. നോ നോ നോ, ഒന്നും പറഞ്ഞ പറ്റില്ല. പ്ലീസ് നോ, പ്ലീസ് കിസ് മീ. ഫസ്റ്റ് കിസ്, കം ഓൺ. നോ ശ്രീ, ഒരു ഒരു കിസ് ശ്രീ, പറയുന്നേ ശ്രീ, ഒരു കിസ് ശ്രീ, പ്ലീസ്. ചന്ദു, നോ. ഏയ് ഏയ് നോ ചന്ദു, സ്റ്റോപ്പ്. നിക്ക്, ദേ സ്റ്റാച്യു. ഹലോ, ഹലോ, പറ കില്ലർ. എടാ ചന്ദു, നീ അർജന്റ് ആയിട്ട് ഗസ്റ്റ് ഹൗസിലേക്ക് വാ. എന്ത് പറ്റി? ഇത് ഫോണിൽ പറയേണ്ട കാര്യമല്ല, നേരിട്ട് സംസാരിക്കാനാ. നീ ഒന്ന് വേഗം വാ. എന്ത് പറ്റി? അമ്മ ഫോൺ ചെയ്തിരുന്നോടാ. ആ അങ്കിളും ആന്റിയും ഇന്ന് വീട്ടിൽ ചെന്നിരുന്നു. എന്തിന്? അങ്കിള് നീ വാങ്ങിക്കൊടുത്ത ബൈക്കിൽ ആന്റിയും കയറ്റിക്കൊണ്ട് കറങ്ങി അടിച്ച വീട്ടിൽ ചെന്നതെന്നടാ. സത്യം വിശ്വസിക്കാൻ പറ്റുന്നില്ല. യെസ്, വൗ കില്ലർ, വൗ. ഈ ഒരു ചെറിയ കാര്യം പറയാൻ വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ട് പ്ലാൻ ചെയ്ത ഡേ ബ്രേക്ക് ചെയ്ത് ഇങ്ങോട്ട് വന്നത്? എന്റെ ഉദയ്, ഇത് ചെറിയ വിഷയോ? നീ പറയടാ, ഇത് നിനക്ക് എത്ര വലിയ വിഷയാന്ന് പറ. ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി ഇവൻ എത്ര നാളായിട്ട് വെയിറ്റ് ചെയ്യാന്ന് അറിയോ ഋതു? ഇറ്റ്സ് എ ബിഗ് ഡേ ഫോർ ഹിം. ഇറ്റ്സ് റിയലി എ ബിഗ് ഡേ ഫോർ മീ. കോമ്പറ്റീഷൻ വിൻ ചെയ്തതിനേക്കാളും ഈ ദിവസമാണ് എനിക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. ഞാൻ മ്യൂസിക്കിലായാലും ലവിലായാലും ലൈഫിലായാലും സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് നീ കാരണം. ഇറ്റ്സ് ഓൾ ബിക്കോസ് ഓഫ് യു. Love you, killer! Love you! Yeah! Hey! Yana! നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് എത്ര മാർക്കിടും അന്ന് നീ എന്നോട് ചോദിച്ചല്ലേ. ഇപ്പൊ ഞാൻ പറയാം, നിങ്ങളുടെ ശരിക്കും ഫ്രണ്ട്ഷിപ്പല്ല. മനസ്സിൽ തോന്നുന്ന എന്തു തന്നെയായാലും തുറന്നു പറയുന്ന ശരി. എനിക്കെന്നല്ല, കാണുന്ന ആർക്കായാലും നിങ്ങളെ വെറും ഫ്രണ്ട്സ് ആയിട്ടല്ല, ലവേഴ്സ് ആയിട്ടാ തോന്നേ. ഉദയ് വളരെ ബ്രോഡ് മൈൻഡഡ് ആയതുകൊണ്ട് ഞങ്ങളെ മനസ്സിലാക്കുന്ന കരുതിയത്. നീ ഇങ്ങനെ സംസാരിക്കുന്ന ഞാൻ എക്സ്പെക്ട് ചെയ്തേയില്ല. ഉദയ്, മാരേജ് ചെയ്യാൻ പോകുന്ന ആളേക്കാൾ കൂടുതൽ ഫ്രണ്ടിനോട് ക്ലോസ് ആവുന്ന കണ്ടിട്ടും ഒന്നും മിണ്ടാതിരിക്കാനുള്ള അത്ര ബ്രോഡ് മൈൻഡഡ് അല്ല ഞാൻ. നിനക്ക് ഞാനാണോ ചന്തുവാണോ വലുതെന്ന് ചോദിക്കണമെന്നുണ്ട്, പക്ഷെ രണ്ടുപേരും ഒരുപോലെയാന്ന് നീ പറയുമെന്നുള്ള പേടിയുണ്ട് എനിക്ക്. നീ രണ്ട് അൺഈക്വൽ തിങ്സിനെ കമ്പയർ ചെയ്യുന്നത്. അവൻ വേറെ, നീ വേറെ. അവൻ ചെറുപ്പത്തിലെ ഫ്രണ്ട്, ഇപ്പോഴും ഫ്രണ്ട്, എപ്പോഴും ഫ്രണ്ട്. നീ ഇന്നലെ ബോയ് ഫ്രണ്ട്, ഇന്ന് എന്റെ ഫിയാൻസെ, നാളെ എന്റെ ഹസ്ബൻഡാണ്. അവനോടുള്ള റിലേഷൻ ഒരിക്കലും മാറില്ല, പക്ഷെ നിന്റേതാണ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നത്. ഐ ലവ് യു ഉദയ്. നീ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ. ഉദയനെ തല്ലിയത് തെറ്റ് തന്നെയാ ചന്തു.
നീ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ശ്രീക്ക് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായ പോലെ എനിക്കത് സഹിക്കാനാവില്ല. എന്റെ പ്രോബ്ലം അത് തന്നെയാ ചന്തു. നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത അന്ന് മുതൽ എനിക്കെല്ലാം നീ തന്നെയാണെന്ന് വിചാരിച്ചു. നിന്നിൽ നിന്നും ഞാൻ അതാ എക്സ്പെക്ട് ചെയ്തത്. ബട്ട് ഐ ഡോണ്ട് ഫൈൻഡ് ഇറ്റ്. ഏത് പെണ്ണായാലും അവളുടെ ബോയ്ഫ്രണ്ട് അവൾക്ക് പ്രയോറിറ്റി കൊടുക്കണമെന്ന് ആശിക്കും. എന്നാ നീയോ അവൾക്ക് ആ പ്രയോറിറ്റി കൊടുക്കുന്നത്? ഞാൻ നിന്നെ എത്ര കെയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ എന്നേക്കാൾ മുമ്പ് അവളാ നിന്നെ കെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ നീ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയാ? എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല ചന്തു. നമുക്കിടയിലുള്ള സ്പേസിൽ ആരോ വന്ന് ഓക്യുപൈ ചെയ്യുന്നതായാ തോന്നുന്നത്. ഞാൻ എന്റെ ലൈഫ് ഷെയർ ചെയ്യുന്നത് നിന്നോടൊപ്പോ, അവളോടൊപ്പോ അല്ല. നീ ശ്രീയെ പറ്റി എന്താ വിചാരിച്ചിരിക്കുന്നെ? മാറുന്ന റിലേഷൻഷിപ്പിനോടൊപ്പം എക്സ്പെക്ടേഷൻ കൂടി മാറും ശ്രീ. നീ എന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടിരിക്കുമ്പോൾ മറ്റൊരാളുടെ ക്ലോസ് ആയിട്ട് പെരുമാറുന്ന ഞാൻ കണ്ടില്ലെന്ന് വെക്കും, പക്ഷെ നമ്മുടെ മാരേജ് കഴിഞ്ഞാൽ നിന്നോട് എനിക്ക് കൂടുതൽ അധികാരം ഫീൽ ചെയ്യും. അപ്പോഴും ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്ന അത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. ഉദയ്, നീ ശരിക്കും എന്താ എന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ഒന്നിച്ചുണ്ടാവണമെങ്കിൽ നിങ്ങൾ തമ്മിൽ അകന്നേ പറ്റൂ. അവൻ ഋതുവിനോട് പ്രപ്പോസ് ചെയ്ത അന്ന് തന്നെ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് ആ ലവ് പ്രോബ്ലം ആവുമെന്ന് പറഞ്ഞ് അവോയ്ഡ് ചെയ്യാൻ നോക്കിയതാ. എന്നിട്ടിപ്പോ നമ്മുടെ ലവിന് വേണ്ടി എനിക്കൊരിക്കലും അത് പറ്റില്ല. എനിക്ക് നിന്നെ വേണം ഉദയ്, ബട്ട് നോട്ട് അറ്റ് ദ കോസ്റ്റ് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. നീ പറഞ്ഞ പോലെ ഞാൻ ഹാപ്പി ആയിരിക്കുന്നതിനേക്കാൾ നീ ഹാപ്പി ആയിരിക്കാൻ വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും. ബട്ട് ഐ കാൻ കോംപ്രമൈസ് ശ്രീ. നിനക്കറിയോ നമ്മുടെ ലവിന് ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തടസ്സമാവുമെന്ന് തോന്നിയപ്പോ അവൾ അകന്നു പോവാൻ തീരുമാനിച്ചവളാ. എന്റെ ലവ് വേണ്ടെന്ന് വെക്കാൻ അവൾ പറഞ്ഞിട്ടില്ല. അപ്പോ ഞാൻ അകന്നു പോണെന്നാ നീ പറയുന്നത് അല്ലേ? God damn it, ശ്രീ അവോയ്ഡ് ചെയ്ത് എനിക്ക് ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റില്ല ഋതു. ഋതു, ഋതു, നീ പോക്കോ. എന്ത് തീരുമാനിച്ചു? ശരിയാണ് അച്ഛാ, ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയിലുള്ള റിലേഷൻ പ്രേമം തന്നെയാ. ഇത്തിരി വൈകിയാണെങ്കിലും രണ്ടാളും ഒടുവിലത് മനസ്സിലാക്കിയല്ലോ. ഞങ്ങൾക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഏത് പ്രേമത്തിന് നടുവിലും സ്നേഹം ഉണ്ടാവും, ഏത് സ്നേഹത്തിന് നടുവിലും പ്രേമം ഉണ്ടാവും. നീ എന്താ പറയുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒന്ന് ചോദിച്ചോട്ടെ അച്ഛാ, അച്ഛനും അമ്മയും എന്നോട് കാണിക്കുന്നത് എന്താ? ആന്റി ശ്രീയോട് കാണിക്കുന്നത് എന്താ? പ്രേമോ? ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും രണ്ടുപേര് തമ്മിൽ അടുക്കുന്നുണ്ടെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്നത് പ്രേമമാണ്. ഞങ്ങൾക്കിടയിലുണ്ട് അതുപോലൊരു പ്രേമം. ഈ പ്രേമത്തില് ഒരാൾ ഒരാളിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഒന്നും ആഗ്രഹിക്കാത്ത ഈ പ്രേമത്തിന്റെ പേര് ഫ്രണ്ട്ഷിപ്പ് എന്നാച്ചാ, ഫ്രണ്ട്ഷിപ്പ്. ചെറുപ്പത്തിൽ ഒന്നും അറിയാത്ത പ്രായത്തില് ഇവളുടെ കയ്യിൽ നിന്ന് ആ ഡോള് പിടിച്ചെടുത്തപ്പോഴാ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത്. 20 വർഷം കഴിഞ്ഞിട്ട് പോലും ഞങ്ങളുടെ മനസ്സിൽ അത് ഇപ്പോഴും ഉണ്ട്. അതേ ഡോള് ഞാനൊരു പയ്യന്റെ കയ്യിൽ നിന്നാണ് പിടിച്ചെടുത്തിരുന്നെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൻ എന്റെ ഫ്രണ്ട് ആയിരിക്കുന്നതിനെ എതിർക്കുമായിരുന്നു. ശ്രീ ഒരു പെൺകുട്ടിയായതല്ലേ അച്ഛാ,
നിങ്ങളുടെ പ്രോബ്ലം. ഒരാൺകുട്ടിയും പെൺകുട്ടിയും പ്രായപൂർത്തിയായിട്ടും ഫ്രണ്ട്സ് എന്നും പറഞ്ഞ് നടന്നാൽ മറ്റുള്ളവരാരും അത് ഉൾക്കൊള്ളില്ല. ആങ്ങളെയും പെങ്ങളും ഒരു ബൈക്കിൽ പോയാൽ പോലും പത്ത് പേര് പത്ത് വിധത്തിൽ സംസാരിക്കുന്ന സമൂഹത്ത് ജീവിക്കുന്നവരാ നമ്മള്. ശരിയാ, പക്ഷെ പത്ത് പേര് പത്ത് വിധത്തിൽ പറഞ്ഞാൽ തന്നെയും ആങ്ങള പെങ്ങള റിലേഷൻഷിപ്പ് മാറില്ലല്ലോ. ആങ്ങളെയും പെങ്ങളും അമ്മയും മകനും അച്ഛനും മകളും ഇതെല്ലാം ശരിയായ റിലേഷൻഷിപ്പിൽ കാണുന്ന സൊസൈറ്റിക്ക് ഒരാണും പെണ്ണും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ മാത്രം എന്താ അങ്ങനെ കാണാൻ പറ്റാത്തത്? ഇത്രയും നാളും ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഞങ്ങൾ അത്ര ഹാപ്പി ആയിട്ട് ആസ്വദിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്ന ഫ്രീഡം കൊണ്ടാ, അത് ഞങ്ങളോടുള്ള വിശ്വാസം കൊണ്ടല്ലേ? ചെറുപ്പം മുതലേ സ്കൂളില്, കോളേജില്, മ്യൂസിക്കില്, ലവില്, സന്തോഷത്തില്, വിഷമത്തില്, എന്റെ ലൈഫിലും എപ്പോഴും ശ്രീ എന്നോടൊപ്പം തന്നെയുണ്ട്. ഞാനും ശ്രീയോടൊപ്പം തന്നെയുണ്ട്. എല്ലാം ഷെയർ ചെയ്തുകൊണ്ട് തന്നെ. അല്ലാതെ അല്ലാതെ ബെഡ്റൂമിൽ കൂടി ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. ഞാൻ സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല. ഓർമ്മ വെച്ച കാലം തൊട്ട് അമ്മ അമ്മ എന്ന് വിളിച്ചത് എത്ര സത്യമാണോ, ശ്രീ എന്റെ ഫ്രണ്ടാണെന്നുള്ളത് അത്ര തന്നെ സത്യം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഡ്രസ്സും ലൈഫ് സ്റ്റൈലുകളും ഒക്കെ കണ്ട് ഈ ജനറേഷന് ലൈഫിൽ ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. എപ്പോഴൊരു മാറ്റം ഉണ്ടാകുമോ എന്ന് ആലോചിച്ചിട്ടുണ്ട്. പക്ഷേ പ്രേമത്തെയും സ്നേഹത്തെയും ഒക്കെ കുറിച്ചുള്ള നിങ്ങളുടെ കൃത്യമായ വിലയിരുത്തലുകൾ കേട്ടിട്ട് ഈ ജനറേഷന് മാറ്റമുണ്ടാകണമെന്ന് പറയാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് ഫ്രീഡം തന്ന ഞങ്ങളുടെ മനസ്സല്ല വരുത്. അതിനെ മിസ്യൂസ് ചെയ്യാൻ നോക്കാതെ ഈ നിമിഷം വരെ കൊണ്ടു നടന്ന നിങ്ങളുടെ മനസ്സാണ്. ഒരാണിനും പെണ്ണിനും സ്നേഹിതരായി മാത്രം കഴിയാൻ പറ്റില്ലെന്ന് വിശ്വസിക്കുന്ന സൊസൈറ്റിയിൽ ജീവിച്ചതുകൊണ്ട് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ഒരു റിലേഷനാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ അതിനർത്ഥമുണ്ടാകുന്നത് നിങ്ങളെ സ്നേഹിക്കുന്നവർ മനസ്സിലാക്കുന്നു.